നിങ്ങൾക്കറിയുമോ സ്വഹാബികളുടെ പ്രത്യേകത? അവർ ജീവിതത്തിൽ ഏതൊരു നന്മയെ കുറിച്ച് പഠിച്ചാലും അപ്പപ്പോൾ ജീവിതത്തിൽ പകർത്തുന്നവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കും മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണമെന്ന്. വർഷങ്ങളേറെ കഴിഞ്ഞു, പ്രവാചകൻ മരിച്ചു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണമായി, ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റു, ഉസ്മാൻ റളിയല്ലാഹുവിന് ഖലീഫയായി, അദ്ദേഹവും മരിച്ചു, അലി റളിയല്ലാഹുവിന് ഖലീഫയായി. കുറെ കാലം കഴിഞ്ഞു, അദ്ദേഹം പറയാണ്, അന്ന് പ്രവാചകൻ വന്ന് വീട്ടിൽ വന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ പഠിപ്പിച്ചിട്ടേ പിന്നെ ഒരൊറ്റ ദിവസം രാത്രി ഞാനത് ചൊല്ലാതെ കടന്നിട്ടില്ല. ഇത് കേട്ടപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, വലാ ലൈലത്തെ സിഫീൻ, സിഫീൻ യുദ്ധം നടന്ന രാത്രിയിൽ, യുദ്ധം നടന്ന രാത്രിയിൽ നിങ്ങൾ മറന്നിട്ടുണ്ടാവൂലേ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ തറക്തുഹ വലാ ലൈലത്തെ സിഫീൻ, പടച്ചോനാണ് നേര് അന്നും അത് ചൊല്ലിയിട്ടാ ഞാൻ കടന്നത്. അതാ സ്വഹാബത്ത്. ജീവിതത്തിൽ ഒരു കാര്യം കേട്ടാൽ അപ്പപ്പോൾ ജീവിതത്തിൽ അത് കൊണ്ടുവരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പോയിരുന്നാൽ ഓടിച്ചെന്ന് പ്രവാചകന്റെ മടിയിൽ ചാടിക്കയറി പ്രവാചകന്റെ കഴുത്ത് പിടിച്ചു വളച്ച്, പ്രവാചകന്റെ താടിയിൽ പിടിച്ച്, പ്രവാചകന്റെ രണ്ട് കവിളിലും ഉമ്മ വെക്കുന്ന ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു. ഉമർ ബിനു അബി സലമ ഒരിക്കൽ ഭക്ഷണത്തിലേക്ക് കൈയിട്ട് വാരി വലിച്ച് തിന്നുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, സെമ്മില്ല, ബിസ്മിയൊക്കെ ചൊല്ലടാ, വക്കുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് തിന്ന്, വക്കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്കട. ഇത് പറഞ്ഞപ്പോ ഉമർ ബിനു അബീ സലമ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അത് പാലിച്ചു. വർഷങ്ങളേറെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എന്നോട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇടത് കൈ കൊണ്ട് കുടിച്ചിട്ടില്ല, ഒരു ഈത്തപ്പഴം പോലും ബിസ്മി ചൊല്ലാതെ ഞാൻ തിന്നിട്ടില്ല, എന്റെ ഭാഗത്തു നിന്നല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറേയില്ല. ഇതായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും മരണത്തിനു മുമ്പ് സൽക്കർമ്മങ്ങളെ കൊണ്ട് നാം ധന്യമാക്കുക, വിശ്വാസം ശരിയാക്കുക, കർമ്മം നന്നാക്കുക, സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാക്കി മാറ്റുക, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക, നാവിനെ സൂക്ഷിക്കുക, വസ്ത്രധാരണം ഇസ്ലാമികമാക്കുക. അങ്ങനെ മരിക്കും മുമ്പേ സ്വർഗത്തിന്റെ അവകാശികളായി മരിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനെ, നിന്റെ സ്വർഗം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. യാ അല്ലാഹ്, കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം. റഹ്മാനെ, കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. റഹ്മാനെ.